ഹായ് വിവേഴ്സ് വെൽക്കം ടു അമൃതാസ് വേൾഡ് ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പക്കോടയാണ് ഉണ്ടാക്കാനും ഈസിയാണ് ഇതിൽ ഹെൽത്തി റെസിപ്പീസ് മാത്രമേ ചേർത്തുകൊണ്ട് ഉണ്ടാക്കുന്ന ഈ പക്കോട എല്ലാവരും ട്രൈ ചെയ്യണം എങ്ങനെ ഈ പക്കോട ഉണ്ടാക്കാൻ നോക്കാം ഇത് വളരെ ഹെൽത്തിയാണ് ഇത് നമുക്ക് ചട്നി ഉണ്ടാക്കിയിട്ട് ചട്നീൻ്റെ കൂടെയും അല്ലെങ്കിൽ സാമ്പാറിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുമോ അതല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ കഴിക്കാനും പറ്റുന്ന ഒരു പക്കോട തന്നെയാണ് ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം ആദ്യം ഞാനിവിടെ ഒരു ഗ്ലാസ് അരി കുതിർത്ത് വെച്ചിരുന്നു ഇത് മിനിമം ഒരു മൂന്ന് മണിക്കൂറെങ്കിലും വെള്ളത്തിൽ കുതിർത്ത് നിൽക്കണം ഈ അരി ഇങ്ങനെ നമ്മൾ വിരള് കൊണ്ടിങ്ങനെ അമർത്ത് നോക്കുമ്പോൾ അത് പൊടിയാവുന്ന രീതിയിലാവണം ഇതുപോലെ അപ്പോൾ മിനിമം മൂന്ന് മണിക്കൂർ കുതിർത്ത ഇത് അപ്പം ഇതിൻ്റെ വെള്ളം കളഞ്ഞിട്ട് ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് ഡ്രൈ ആയിട്ട് പൊടിച്ചെടുക്കാൻ പറ്റുന്ന ജാറിൽ തന്നെ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് അപ്പം ആദ്യം നമ്മൾ ഡ്രൈ ആയിട്ടൊന്നിത് പൊടിക്കാം പൊടിച്ച ശേഷം അതിനെ കുറച്ച് ഒരു കാൽ ഗ്ലാസ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തു അപ്പോൾ ഈ രീതിയിലായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കുന്നത് വേവിച്ച് വെച്ച പൊട്ടാട്ടോ ആണ് അപ്പോൾ അതിൻ്റെ തൊലി കളഞ്ഞിട്ട് അപ്പോൾ നമ്മൾ മുമ്പേ വേവിച്ച് വെക്കണം അത് തണിഞ്ഞ് കിട്ടണം അതിൻ്റെ തൊലി കളഞ്ഞിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമുക്കിത് മിക്സി ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതുപോലെ എല്ലാം ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്ത് കൊടുക്കണം അപ്പം അതിന് ഈ വെള്ളം മതിയാവുന്നില്ല എന്നാണെങ്കിൽ വീണ്ടും ആഡ് ചെയ്യേണ്ടി വരും അപ്പോൾ ഒന്ന് ഗ്രൈൻഡ് ചെയ്യാം അപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട് അപ്പോൾ ഇത് കറക്റ്റ് രീതിയിൽ തന്നെ ആയിട്ടുണ്ട് ഇത് കുറച്ച് ടൈറ്റ് ആവുകയാണെങ്കിൽ അതിന് വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരു പച്ചമുളക് ആണ് ഇട്ട് കൊടുത്തിട്ട് അടിച്ചിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം പിന്നെ വീണ്ടും തുറന്നിട്ട് ആവശ്യമുള്ള ഉപ്പ് ചേർത്തിട്ട് ഗ്രൈൻഡ് ചെയ്തെടുത്തു അപ്പോൾ ഇപ്പം നമ്മളെ ബാറ്റർ കറക്റ്റായിട്ടുണ്ട് ഇനി ഇത് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ അപ്പോൾ ഇതിന് നമ്മൾ വേറെ ഒന്നും എക്സ്ട്രാ ആയിട്ട് ചേർക്കുന്നില്ല ഇപ്പം ഇത് കറക്റ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത് കറിവേപ്പില ആഡ് ചെയ്തു എന്നെ മല്ലിയില ചോപ്പ് ചെയ്ത മല്ലിയിലയും ചേർത്ത് കൊടുത്തു ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് ഇനി നമുക്ക് ഈ പക്കോട ഉണ്ടാക്കാം അതിന് എണ്ണ അടുപ്പിൽ വെച്ചിട്ട് നല്ല എണ്ണ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് സ്പൂൺ ഇങ്ങനെ കോരിയിട്ട് ഇട്ടുകൊടുക്കാം അത് വെന്ത് വരുമ്പോൾ എണ്ണയിൽ നിന്ന് ഇങ്ങനെ ഇളകി വരും അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പക്കോടയാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്യണം നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം അതേപോലെ കമൻറ്റും ചെയ്യണം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതും നിങ്ങളെ അറിയിക്കണം കമൻറ്റിലൂടെ അതേപോലെ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന് കൊടുക്കണം താങ്ക് യു ഫോർ വാച്ചിങ്